ആ ഒരു ഒ ടി പി ശേഷം ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അവിടെ യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ, അതിനുശേഷം പാസ്വേഡ്, എന്താണോ പാസ്വേഡ് കൊടുത്തത് അത് നേരത്തെ കൊടുത്ത അതേ പാസ്വേഡ്. ഓക്കെ, അവിടെ പാസ്വേഡ് കൊടുത്തു. അതിന് ശേഷം വരുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാവും, ഈ ഒരു സൈറ്റിനകത്ത് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞ ബയോഡേറ്റ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇവിടെ പ്രൊഫൈല്. പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൽ 12th കമ്പ്യൂട്ടർ എന്താണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നു. മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇവിടെ റെസ്യൂം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നിങ്ങൾ റെസ്യൂമയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കുക, അപ്പോഴാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യേണ്ടത്, പുൽപ്പറ്റ ജോബ് ഫെയറാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എവിടെയാണോ ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും കുറേ കമ്പനികളുടെ പേരുണ്ട്, ഫിൽട്ടർ ബൈ കമ്പനീസ്. അപ്പോൾ അതിൽ ഇവിടെ കുറേ കമ്പനികളുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ മതി. ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കുക. നാഥ കോമൺ സർവീസ് സെൻറ്റർ ആണെങ്കിൽ അത് എടുക്കുക. ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്തതായതുകൊണ്ട് അത് അപ്ലൈഡ് ആണ് കാണിക്കുന്നത്. അതേപോലെ ഇതാ നാഥ കോമൺ സർവീസ് സെൻറ്റർ, അതും ഓൾറെഡി അപ്ലൈഡാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് വേറെ നിങ്ങൾക്ക് ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോറി, അതിലില്ല. ഒരു ഫിൽട്ടർ ബൈ കമ്പനീസ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൽ ടെലികോളർ ഫ്യൂച്ചർ ലീപ്പ് PMC എന്ന് പറയുന്ന OPC പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇതുണ്ട്. അവിടെ നേരെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇനി ഇതിവിടെ കാണില്ല, അത് അപ്പുറത്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം 1, 2, 3 ആയിട്ട് ഇവിടെ താഴെ കുറേ പേജുകൾ 1, 2, 3 ഈ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്താൽ നാലാമത്തെ പേജിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്ത് പോകും. 3 ക്ലിക്ക് ചെയ്തു. അപ്പോൾ 4, 5 അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി അതിലുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്തൊക്കെയാണോ അപ്ലൈ ചെയ്തത് അതിവിടെ അപ്ലൈഡ് ജോബ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിലേതാ ടെലികോളർ, ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡെലിവറി ബോയ്സ്, ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അക്കൗണ്ടൻറ്റ്, ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതെല്ലാം അപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വരുന്നതാണത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, ഗ്രാമീൺ മീൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുത്തതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള റെസ്യൂമായിട്ട് ജോബ് ഫെയർ നടക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തുക. നിങ്ങൾക്കവിടെ കൗണ്ടറുകൾ അവിടെ ഉണ്ടായിരിക്കും. അവിടെ മാർഗനിർദ്ദേശം തരാൻ വളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. കൂടാതെ ഏതൊക്കെ കൗണ്ടറിൽ ആണ് വേക്കൻസി ഇൻ്റർവ്യൂ നടക്കുന്നത് ഉള്ളതും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടായിരിക്കും. ഏതൊക്കെ കൗണ്ടറിൽ ഇപ്പോൾ ദ ടെലികോളർത് 15 വേക്കൻസിയാണ്, വേക്കൻസി ഇവിടെ ഉണ്ട്. അത് കൗണ്ടർ നാളെ ആയിരിക്കും ഇതിൻ്റെ, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇത് അലോക്കേറ്റ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്തത്. അപ്പോൾ അവിടെ ഉള്ള 1, 2 സൈറ്റ് ഞാൻ കാണിച്ചു തരാം. 2 സ്പോട്ടുകൾ, സോറി, അവിടെ അലോക്കേഷൻ നടക്കുകയാണ്, അതുകൊണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമലി ഈ ഒരു ഏരിയയിൽ 30 വേക്കൻസീസ് എന്ന് കാണുന്നില്ലേ, ഈ ഒരു ഏരിയൻ്റെ തൊട്ട് താഴെ ബ്ലോക്ക് നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അലോക്കേഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് അത് ഒക്കെ തൽക്കാലം ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ആർക്കും അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് ഗൈഡ് ലൈൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.